സത്യമായിട്ട് ഉച്ചയ്ക്ക് അയലും കരിമീനും ഒക്കെ ഉണ്ടോ? പാടല്ലേ, പാടുമ്പോ നമുക്ക് എന്ത് വേണമെന്നും പാടല്ലോ. ഇടി അത് മൈക്കല്ല, കത്തിയാടി മാറ്റി പിടിക്ക. ആ നീ ഇവിടെ പാട്ടും പാടിക്കൊണ്ടിരുന്നു, ഞാനും ഇവരും കൂടെ സ്നോയി കളിക്കാൻ പോവാ. ആ ഒക്കോ ഒക്കോ, പതുക്കെ വന്നാ മതി കേട്ടോ, ഒട്ടും ധൃതിയില്ല. 5 മിനിറ്റ് 5 മിനിറ്റ് മനുഷ്യൻ അത്ര മനസ്സമാനം കിട്ടുമല്ലോ. സ്നോ പാൻസ് ഇടിയിക്കണേ. ആ ഇടിക്കുവാ. ഷർട്ടിന്റെ മേളിൽ സ്വെറ്റർ ഇടിയിക്കണം കേട്ടോ. ആ ഇട്ടു. ഗ്ലൗസ് ഇടിയിക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് അങ്ങ് സ്നോ കാണുന്നു. ആ ഇട്ടോണ്ടിരിക്കുവാ. സാധാരണ ഷൂസ് വേണ്ട കേട്ടോ, സ്നോ ബൂട്ട്സ് മതി. ഇതൊരു നടക്ക് പോവാൻ തോന്നില്ല. പിന്നെ ഹാറ്റ് ഇടുമ്പോ ചെയ്യും, കാറ്റടിച്ച അപ്പ പനി വരും. ജാക്കറ്റ് ഇടുമ്പഴേ രണ്ടുപേരും മാസ്ക് എടുത്തോടെ. പോയിട്ട് വരാം. എന്റെ ജോലിക്ക് യാതൊരു കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാ മതി, എനിക്ക് കേക്കാം. പിന്നെ എന്തോ കോലമാ മനുഷ്യ ഇത്. ആ കൊച്ചിനെ കണ്ടോ, എന്ത് വൃത്തിയോടെ അരിച്ചു വന്നേക്കുന്നത്. അതിനവൻ സ്നോയിൽ ഇറങ്ങിയിട്ട് വേണ്ടേ, എന്നെ സ്നോയിൽ ഇറക്കി വിട്ടിട്ട് അവൻ കരക്കിരുന്ന് കാഴ്ച കാണുമായിരുന്നു. ഞാൻ ആകുന്ന പോകുന്ന വിളിച്ചാണ് വരാനായിട്ട്. അപ്പൊ അവൻ എന്നോട് പറയണേ അവനൊരു മൂടില്ലാന്ന്. എന്തോ അവിടെ ഒരു വല്ലാത്ത നാറ്റം ഉണ്ടല്ലേ. ഞങ്ങൾ വന്ന വഴിക്ക് നല്ല നാറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾ പാസ് ചെയ്ത് പോയവരൊക്കെ മൂക്കും പൊത്തിക്കൊണ്ടാ പോയിക്കൊണ്ടിരുന്നത്. വന്ന വഴിയല്ല മനുഷ്യ, നിങ്ങളെയാണ് ആറുന്നത്. സ്വയം ഒന്ന് മണത്ത് നോക്ക്. ഓ പിന്നെ എന്നെയോ. എവിടുത്തെ സ്നോയില് പോയിട്ടാ കളിച്ചത്? ആ പാർക്കിംഗ് ലോട്ടിന്റെ അടുത്ത സ്നോയില്. അയ്യോ അവിടെയോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ. നോ മമ്മ, ഡാഡ വാസ് വെയറിംഗ് ദീസ്. മൂർക്കമ്മാമിനാണല്ലോ ഈശ്വര ഞാൻ ചോക്ലേറ്റും ഐസ്ക്രീമും കൊടുത്ത് വളർത്തുന്നത്. എടി ഇവൻ ചുമ്മാ. സോറി, ഒരു നിമിഷം ഞാൻ മാടമ്പള്ളിയിലാന്ന് ഓർത്തുപോയി. നിന്ന് നകുലേട്ടം കളിക്കാതെ പഞ്ഞിയുടെ കാര്യം പറ മനുഷ്യ. കാറ്റടിക്കാതിരിക്കാൻ അവന് തൊപ്പിയുണ്ടല്ലോ. എന്റെ ചെവി കാറ്റ് പോവാതിരിക്കാൻ ഞാൻ പഞ്ഞി വെച്ചത്. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും കാറ്റ് പോകുന്നത്. അല്ല നീ എന്തുവാ പറഞ്ഞത്? പിന്നെ പാർക്കിംഗ് ലോട്ടിന്റെ അടുത്തെ സ്നോയിൽ പോയി കളിക്കരുത് കേട്ടോ. അപ്പുറത്തെ ബിൽഡിംഗിലെ രണ്ട് പട്ടികളും അവിടുത്തെ സ്നോയിൽ അപ്പിയിടുന്നു, മൂത്രം ഒഴിക്കുന്നു. നന്നായി, അങ്ങനെ തന്നെ വേണം. പഞ്ഞി എന്റെ ചെവിയിൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നീ പറഞ്ഞതൊക്കെയും കേട്ടിട്ടും പാർക്കിലോട്ടി പോയി കളിക്കാൻ ഡാടാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയ ഒരുത്തൻ ഉണ്ടല്ലോ. Run.